ഈ പുതിയതായി നമ്മുടെ കോഴ്സിൽ ചേർന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. അപ്പോൾ പലർക്കും ഇതെങ്ങനെയാണ് കോഴ്സ് ആക്സസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡൗട്ടുണ്ട് പലർക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ കോഴ്സ് വാങ്ങിക്കുമ്പോൾ അന്നേരം തന്നെ ഗോ ടു കോഴ്സ് എന്നൊരു ഓപ്ഷനുണ്ട്. ചിലർ അന്നേരം ചെയ്യില്ല, മാറ്റി വെക്കും പിന്നെ കാണാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെ പിന്നീട് വരുമ്പോഴത്തേക്കിന് ആ ഒരു ഓപ്ഷൻ കാണണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നോക്കുക, ഇനിയൊരു നമ്മുടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നോക്കണം ഇതേപോലെ ഓവർ വ്യൂ, മേളിൽ നോക്കുക, ഓവർ വ്യൂ കണ്ടൻറ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇനി കോഴ്സിലെ ക്ലാസ്സസ് കാണേണ്ടത്? നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ കണ്ടൻറ് എന്ന് കൊടുത്തിട്ടുണ്ട് മുകളിൽ, അവിടെ ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോഴ്സിൽ എന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഇങ്ങനെ വരും. അപ്പോൾ ആദ്യം നോട്ടിഫിക്കേഷൻ കാണാം, സിലബസും, പിന്നെ ഡെമോ ക്ലാസ്, പിന്നെ ഇവിടെ തൊട്ടാണ് ബേസിക് ഗ്രാമർ തൊട്ടാണ് നമ്മുടെ കോഴ്സിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബേസിക് ഗ്രാമർ കാണാൻ ശ്രമിക്കുക. ബേസിക് ഗ്രാമറിൽ ഇത്രയും ക്ലാസ്സസ് കിടപ്പുണ്ട്. ഓക്കെ, എന്നിട്ട് പിന്നെ ടോപ്പിക് റിലേറ്റഡ് സെൻറ്റൻസ്, ഇതെല്ലാം പിന്നെ സിലബസ് വൈസ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ എടുത്ത് നോക്കണം. പിന്നെ താഴെ വരുമ്പോൾ പലരും ചോദിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് എവിടെ കിടക്കുന്നു എന്ന്. ഡിസ്ക്രിപ്റ്റീവ് പാർട്ട് ആണ് ഇവിടെ കിടപ്പുണ്ട്, അതായത് താഴെ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ മൂന്നാമത് കിടക്കുന്നത്, അതാണ് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ പ്രിസീ റൈറ്റിംഗിന് വേണ്ടിയുള്ള ക്ലാസ്സസ് ഇട്ടിട്ടുണ്ട്. ഇപ്പം PDF ഫയലുണ്ട്, അല്ലെ ഷോർട്ട് എസേസ്, അതിന് വേണ്ടിയുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. പിന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതിന് വേണ്ടിയുള്ള ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ പുതിയ ക്ലാസ്സുകൾ ഇടുകയും ചെയ്യും. പിന്നെ താഴോട്ട് വരുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കാണാം മോസ്റ്റ് എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് ഫോർ എസേസ്, അത് എസ്സേയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ്. അത് ഞാൻ ഇങ്ങനെ ഇപ്പം മൂന്നെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ കിടപ്പുണ്ട്. ഇതിനുള്ള തന്നെ നമ്മൾ മൂന്ന് വീഡിയോസും അതിൻ്റെ PDFഉം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കോഴ്സിലേക്ക് എത്തേണ്ടത്.